വെൽക്കം ടു സിവിലിയൻസ്. ഇന്ന് പരീക്ഷ നടന്നത് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവേയർ ഗ്രേഡ് ടു ആൻഡ് ട്രേസർ എക്സാമാണ്. എല്ലാ സ്റ്റുഡൻസിനും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്, കാരണം വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇപ്പം സർവേയിൽ നിന്ന് മാത്രം നമുക്ക് 64 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓട്ടോ കാഡിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസും, പിന്നെ വളരെ ചെറിയ ഡിസ്ട്രിബ്യൂഷനിൽ ബാക്കി സബ്ജക്ട്സും വന്നിട്ടുണ്ട്. സോ കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, നല്ലൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് കട്ട് ഓഫ് കറക്റ്റായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇൻസ്റ്റഗ്രാം നമ്മുടെ സോറി ടെലഗ്രാം ഗ്രൂപ്പിലുള്ള പോളിലേക്ക് നിങ്ങളുടെ മാർക്സ് ഒന്ന് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്നാണ്, ഗ്രാഫിക്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആസ് പെർ BIS ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് B1 ഡ്രോയിങ് ബോർഡ് ഇസ്. ആക്ച്വലി നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ നൊട്ടേഷൻസ് D0, D1, D2, D3 ആണ് പറയുക. അപ്പോൾ അതിൽ D1 ആണ് ചോദിച്ചിരിക്കുന്നത്. D1 നമുക്കറിയാം 1000 by 700 by 25 ആണ് ഡയമെൻഷൻസ് വരുന്നത്. 1000 ലെങ്ത്, 700 വിഡ്ത്ത് ആൻഡ് 25 ഇസ് തിക്നെസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്, 700 by 1000 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഡ്രോയിങ് ലോങ് തിൻ ലൈൻസ് ഓഫ് യൂണിഫോം തിക്നെസ് ദ പെൻസിൽ ഷുഡ് ബി ഷാർപ്പൻഡ്. നമ്മൾ ഓൾറെഡി പറയുന്നത് തന്നെയാണ് പെൻസിൽസ് എങ്ങനെയാണ് ഷാർപ്പൻ ചെയ്ത് ഓരോ ഡ്രോയിങ്സിനും യൂസ് ചെയ്യുന്നത്. ലോങ് സ്ട്രെയിറ്റ് ലൈൻസിനൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ചിസൽ എഡ്ജ് ആയിട്ടുള്ള പെൻസിൽസ് തന്നെയായിരിക്കും. ലെറ്ററിങ്ങിനൊക്കെയാണ് നോർമലി നമ്മൾ കോണിക്കൽ പോയിന്റുള്ള പെൻസിൽസ് യൂസ് ചെയ്യുന്നത്. നോർമലി പോയിന്റൽ ലെഡ് ഒന്നും നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നിട്ട് എപ്പോഴും പറയുന്നത് തന്നെയാണ് ചിസൽ എഡ്ജ് ആണ് സ്ട്രെയിറ്റ് ലൈൻസ് ഡ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പെൻസിൽസിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3, ദ റേഷ്യോ ഓഫ് ലെങ്ത് ടു വിഡ്ത് ഓഫ് ഓൾ ആരോ ഹെഡ്സ് ഇൻ ഡ്രോയിങ് ഇസ്. ഇതും നമ്മൾ കോമൺ ആയിട്ട് ഗ്രാഫിക്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. 3:1 ആണ് ആരോ ഹെഡ്സിന്റെ ലെങ്ത് ടു വിഡ്ത് റേഷ്യോ വരിക. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഫോർ തിൻ ചെയിൻ ലൈൻ ഓൾട്ടർനേറ്റ് ലോങ് ആൻഡ് ഷോർട്ട് ഡാഷസ് ആർ ഇൻ പ്രൊപ്പോർഷൻ റേഞ്ചിങ് ഫ്രം. ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയിൻ ലൈൻസ് എന്നറിയാലോ, ഓൾട്ടർനേറ്റ് ആയിട്ട് ലോങ് ഡാഷും കാണും, ഷോർട്ട് ഡാഷും കാണും. അതിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6:1 to 4:1 ആണ്. പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾറെഡി ഇങ്ങനെയുള്ള എക്സാംസ് ആണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. നെക്സ്റ്റ് വീക്ക് നടക്കുന്ന എക്സാംസിനാണെങ്കിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5, ദ പ്ലാൻ ആൻഡ് എലിവേഷൻ ഓഫ് എ ലൈൻ സെഗ്മെന്റ് ആർ സീൻ കോയിൻസ് സൈഡ്. ദ ലൈൻ ഇസ് സിറ്റുവേറ്റഡ് ഇൻ. പ്ലാനും എലിവേഷനും കൂടെ കോയിൻസ് സൈഡ് ചെയ്യുന്ന ആക്സസ് ഏതാണെന്നാണ് ചോദ്യം. ക്വാഡ്രന്റൽ ആക്സസ് ആണ് ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ D. ഓക്കെ, നെക്സ്റ്റ് ഈസി ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ റെക്കമെൻഡ് ഡയമെൻഷനിങ് ഓഫ് എ സ്ഫിയർ ഓഫ് ഡയമീറ്റർ 20 mm. നമ്മളൊരു സ്ഫിയറിന്റെ ഡയമീറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എപ്പോഴും S ഡയമീറ്ററിന്റെ സിമ്പിൾ ഇട്ടിട്ട് അതിനുശേഷമായിരിക്കും അതിന്റെ ഡയമീറ്റർ എഴുതുന്നത്. ഇത് തന്നെയായിരിക്കും നമുക്ക് സിമ്പിൾ. ക്വസ്റ്റ്യൻ നമ്പർ 7, ദ ടൈപ്പ് ഓഫ് വേർണിയർ ഇൻ വിച്ച് ദ വേർണിയർ ഡിവിഷൻസ് ആർ മാർക്ക്ഡ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ മെയിൻ സ്കെയിൽ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആൻസർ റിട്രോഗ്രേഡ് വെർണിയറോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് വെർണിയറോ ആണ്. സെയിം ഡയറക്ഷനിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, ഫോർവേഡ് വെർണിയർ ആയിരിക്കും ആൻസർ ആയിട്ട് നമുക്ക് വരാൻ പോവുക. സോ ഓപ്ഷൻ C ഇസ് ദ ആൻസർ, ബാക്ക്വേർഡ് വെർണിയർ. ഇതിൽ റിട്രോഗ്രേഡ് വെർണിയർ വന്നാലും ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ഇൻ വിച്ച് ദ പ്രൊജക്ടേഴ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഓൾറെഡി പറയുന്നത് തന്നെയാണ്, നമ്മൾ പ്രൊജക്ഷൻ മെത്തേഡ്സിൽ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ ഉള്ളത് തന്നെയാണ് പാരലൽ പ്രൊജക്ഷൻ ഉണ്ട്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഉണ്ട്. അതിൽ തന്നെ പാരലലിൽ തന്നെ വരുന്നതാണ് ഈ പറയുന്ന ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു ഡിവിഷൻ. അതിൽ എങ്ങനെയാണ് പറയുന്നത്, പ്രൊജക്ടേഴ്സ് പാരലൽ ആയിരിക്കും, പരസ്പരം പാരലലും ആയിരിക്കും, ആ പ്രൊജക്ടിങ് പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആയിരിക്കും വന്ന് മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9, പാത്ത് ട്രാക്ക്ഡ് ബൈ എ പ്രൊജക്ടൈൽ ഇസ് കോൾഡ് ട്രജക്ടറി. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ഇസ് ഓപ്ഷൻ A. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ ആണ് 200:1 റെപ്രസെന്റ്. ഓൾറെഡി അറിയായിരിക്കും നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ എഴുതുന്നത് എന്നുള്ളത്. ഇപ്പോൾ 1:200 ആയിരുന്നെങ്കിൽ നമുക്ക് ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം അതൊരു റെഡ്യൂസിങ് സ്കെയിലാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 200:1, അപ്പോൾ അത് എൻലാർജിങ് സ്കെയിലാണ്. ഒരു 1 യൂണിറ്റ് ഉള്ളതിനെ 200 സൈസ് ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഫിഗറിൽ. നമ്മളിപ്പം ഇതിപ്പം എൻലാർജിങ് സ്കെയിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ബയോളജിക്കൽ ഫിഗേഴ്സ്, അമീബ ബാക്ടീരിയ ഇതിൻ്റെയൊക്കെ ഫിഗേഴ്സൊക്കെ വരയ്ക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ കുറച്ചും കൂടെ എൻലാർജിങ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാൻ പറ്റും 200:1 റെപ്രസെന്റ് ചെയ്യുന്നത് എൻലാർജിങ് സ്കെയിൽ തന്നെ ആയിരിക്കും.
ക്വസ്റ്റ് നമ്പർ 11. ദ സർവേ ഇൻ വിച്ച് എർത്ത് കർവേച്ചർ ഇസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഇസ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ് പ്ലെയിൻ സർവേയിങ് ആൻഡ് ജിയോഡറ്റിക് സർവേയിങ്. അപ്പൊ അത് എർത്ത് കർവേച്ചർ എടുക്കുന്നത് ജിയോഡറ്റിക് സർവേ ആണ്, ഓപ്ഷൻ ബി. എടുക്കാത്തത് പ്ലെയിൻ സർവേ ആണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, സർവേയിങ് ചെയിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നതാണ് ചെയിൻ സർവേയിങ് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ചെയിൻ്റെ സ്പെസിഫിക്കേഷൻസും എല്ലാം പറയുന്നത് തന്നെയാണ്. ചെയിൻ എങ്ങനെയാണ് സർവേയിങ് ചെയിൻ നമ്മൾ മേക്ക് ചെയ്യുന്നത്? ഗാൽവനൈസ്ഡ് മൈൽ സ്റ്റീൽ വെച്ച് തന്നെയാണ്, സോറി മൈൽ സ്റ്റീൽ വയർ വെച്ച് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഡയമീറ്ററും നമ്മൾ ആ തിക്നെസ്സും പറയാറുണ്ട്, 4 mm തിക്നെസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ മൈൽ സ്റ്റീൽ വയർ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. നമ്മൾ നോർമലി എപ്പോഴും പറയുന്നത് ഗാൽവനൈസ്ഡ് മൈൽ സ്റ്റീൽ വയർ തന്നെയാണ്. ഡയറക്റ്റായിട്ട് ആൻസർ എഴുതാൻ പറ്റും. ക്വസ്റ്റ് നമ്പർ 13. ഇതും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, എല്ലാവർക്കും അറിയാം. പൈ റേഡിയൻസ് ഇസ് ഈക്വൽ ടു ഡാഷ് ഗ്രേഡ്സ്. 200 grades ആണ് വരെ. 2π ആണെങ്കിൽ 400 grades വരും. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ലെങ്ത് ഓഫ് സർവേയേഴ്സ് ചെയിൻ. സർവേയേഴ്സ് ചെയിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സർവേയേഴ്സ് ചെയിൻ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ്റെ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? 66 feet തന്നെയാണ്. 33 feet എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ റവന്യൂ ചെയിൻ്റെ ലെങ്ത് ആണ്. 100 feet എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ചെയിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റ് നമ്പർ 15. ഇൻ ഓർഡിനറി ചെയിൻ സർവേ ദ മാക്സിമം പെർമിസിബിൾ എറേഴ്സ്. ഇത് നമ്മൾ ചെയിൻ സർവേയിൽ തുടക്കത്തിൽ തന്നെ നോക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം നമുക്ക് പെർമിറ്റ് ചെയ്യാവുന്നത് 1 in 1000 errors ആണ് മാക്സിമം പെർമിസിബിൾ. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ കറക്ഷൻ ഫോർ സാഗ് ഈസ് ഓൾവേസ്. ഇത് നമ്മൾ ആ ചെയിൻ സർവേയിൽ തന്നെ ആദ്യം പറഞ്ഞു പോകുന്നത് തന്നെയാണ്. ഓരോ കറക്ഷൻസ് നമ്മൾ പറയാറുണ്ട്. ചെയിൻ്റെ ലെങ്തിൻ്റെ ആണെങ്കിലും ടെമ്പറേച്ചറിൻ്റെ ആണെങ്കിലും ആ ഒരു പുള്ള് വരുന്നതാണെങ്കിലും സാഗ് വരുന്നതാണെങ്കിലും അത് സ്ലോപ്പ് കറക്ഷൻ എല്ലാം നമ്മൾ പറയാറുണ്ട്. എററിൻ്റെ സിമ്പൽ എങ്ങനെയാണെന്നും കറക്ഷൻ്റെ സിമ്പൽ എങ്ങനെയാണെന്നും നമ്മൾ പറയാറുള്ളത് തന്നെയാണ്. സാഗിൻ്റെ കറക്ഷൻ നമ്മൾ എപ്പോഴും പറയുന്നത് നെഗറ്റീവ് തന്നെയായിരിക്കും. നമ്മുടെ എറർ ചോദിക്കുകയായിരുന്നെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Question number 70. If L is the corrected length of a chain, L dash is the incorrect length and D dash is the measured length, then the correct length is. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ ഡിയുമായിട്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാം. എന്നാലും നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ L' by L into D' തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലെല്ലാം പറയുന്നത് ആ ഒരു റെപ്രസെൻറ്റേഷൻ. സോ നമുക്ക് ഓപ്ഷൻ എ തന്നെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് വൺ, ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ചെയിൻ സർവേ. ചെയിൻ സർവേയിൽ യൂസ് ചെയ്യാത്ത ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ്. നമ്മൾ എല്ലാ ഇൻസ്ട്രുമെൻസും പഠിക്കുന്നത് തന്നെയാണ്. റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യാറുണ്ട്, ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യാറുണ്ട്, ഓഫ്സെറ്റ് റോഡ് യൂസ് ചെയ്യാറുണ്ട്. ലെവലിംഗ് സ്റ്റാഫ് ചെയിൻ സർവേയിലാണോ യൂസ് ചെയ്യുന്നത്? അല്ല, ലെവലിംഗിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ആൻസർ എന്ത് തന്നെയായിരിക്കും? ലെവലിംഗ് സ്റ്റാഫ് തന്നെയായിരിക്കും ആൻസർ വരുന്നത്. ക്വസ്റ്റ് നമ്പർ 19. ദ പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് ഇസ്. പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് അല്ല ചോദിച്ചിരിക്കുന്നത്, ചെയിൻ സർവേയിങ് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യാനൊരു സാധ്യത ഉണ്ട്, വർക്ക് ഫ്രം ഹോം ടു പാർട്ട് എന്ന് തോന്നാനുള്ള കാരണം. പക്ഷേ ശ്രദ്ധിക്കണം, ചെയിൻ സർവേയിങ് ആയതുകൊണ്ട് ആൻസർ എന്തുവരും? ട്രയാങ്കുലേഷൻ ആയിരിക്കും. ഓപ്ഷൻ ബി. ദ സിസ്റ്റം ഓഫ് ലൈൻസ് ഓർ ട്രയാങ്കിൾസ് കവറിംഗ് ദ ഏരിയ ടു ബി സർവേ. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെയിൻ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്. നമ്മൾ ട്രയാങ്കിൾസ് വെച്ചിട്ടായിരിക്കും ആ ഒരു ഏരിയ ഡിവൈഡ് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാലും നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് കോമ്പോസ് ട്രാവേഴ്സ് ഉണ്ട്, അതുപോലെ തിയോളൈ ട്രാവേഴ്സ് ഉണ്ട്, പ്ലെയിൻ ടേബിൾ ട്രാവേഴ്സ് ഉണ്ട്, എല്ലായിടത്തും നമ്മൾ ട്രാവേഴ്സിംഗ് ലൈൻസ് വെച്ചിട്ട് തന്നെയാണ് ട്രാവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ട്രയാങ്കുലേഷനും ട്രാവേഴ്സിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫുൾ ആ ഒരു ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണെങ്കിൽ ആ ഏരിയ ഫുൾ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പറയുന്ന ലൈൻസ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തത് നോർമലി നമ്മൾ പറയുന്ന ഫ്രെയിം വർക്ക് തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ആൻസർ എന്ത് തന്നെയായിരിക്കും? ഓൾ ഓഫ് ദ എബോവ് തന്നെയായിരിക്കും വരാൻ സാധ്യത. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ട്രയാങ്കുലേഷനും ട്രാവേഴ്സിങ്ങും എന്തായാലും വരുന്നത് തന്നെയാണ്. പിന്നെ ഓൾറെഡി എന്തുണ്ട്? ഫ്രെയിം വർക്ക് വരുന്നത് കൊണ്ട് നമുക്കത് തന്നെ ഓൾ ദ എബോവ് തന്നെ ആൻസർ ആയിട്ട് കൊടുക്കാം. ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ക്വസ്റ്റ് നമ്പർ 21. ഇൻ എ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ദ ആംഗിൾസ് ആർ. നമുക്കറിയാം വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസും ഉണ്ട്, ഇൽ കണ്ടീഷൻഡും ഉണ്ട്. ഇപ്പോൾ വെൽ കണ്ടീഷൻ ആണെങ്കിൽ 30 to 120 degrees ആണ് നമ്മുടെ റേഞ്ച് പറയാം. ലെസ് ദാൻ 30 or greater than 120 പോവുകയാണെങ്കിൽ അതിന് ഇൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ വെൽ കണ്ടീഷൻഡ് ആയതുകൊണ്ട് ആൻസർ ഗ്രേറ്റർ ദാൻ 30 and less than 120 degrees വരും. ഓക്കെ, ദ ലൈൻ ജോയിനിങ് സം ഫിക്സഡ് പോയിന്റ്സ് ടേംഡ് ആസ് ടൈ സ്റ്റേഷൻസ് ഓൺ മെയിൻ സർവേ ലൈൻ ഇസ് കോൾഡ്. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്, ടൈ സ്റ്റേഷൻസിന് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈൻസിന് പറയുന്ന പേരാണ് ടൈ ലൈൻ. അതറിയായിരിക്കും, ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റി ആൾട്ടർനേറ്റ് ആയിട്ട് നെയിം പറയാണ്ട് സബ്സിഡിയറി ലൈൻ എന്നും പറയാറുണ്ട്, ടൈ ലൈൻ അല്ലെങ്കിൽ സബ്സിഡിയറി ലൈൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ് നമ്പർ 23. ദ ഹൊറിസോണ്ടൽ ആംഗിൾ വിച്ച് എ ലൈൻ മേക്സ് വിത്ത് ദ മെറിഡിയൻ ഇസ് കോൾഡ്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്, ബിയറിംഗിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ, ബിയർ.
നെക്സ്റ്റ് വൺ, ദ ഗ്രാജുവേറ്റഡ് റിംഗ് ബീങ് അറ്റാച്ച്ഡ് ടു ദ മാഗ്നറ്റിക് നീഡിൽ റിമൈൻ സ്റ്റേഷനറി. ഇത് ഓൾറെഡി നമ്മൾ പ്രിസമാറ്റിക് കോമ്പസിൻ്റെയും സർവേയേഴ്സ് കോമ്പസിൻ്റെയും ഡിഫറൻസ് നമ്മൾ പഠിക്കാറുള്ളതാണ്. അതിൽ നമ്മൾ എടുത്ത് പറയാറുള്ളതാണ് ആ ഗ്രാജുവേറ്റഡ് റിംഗും നീഡിലും സെയിം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കോമ്പസ് ആണ് പ്രിസമാറ്റിക് കോമ്പസ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇൻ എ പ്രിസ്മാറ്റിക് കോമ്പസ് 180 ഡിഗ്രി ഇസ് മാർക്ക്ഡ്. നമുക്കറിയാം പ്രിസ്മാറ്റിക് കോമ്പസ് ആണെങ്കിൽ 180 ഡിഗ്രി നോർത്തിലും വരും, 0 ഡിഗ്രി എന്ന് പറയുന്നത് സൗത്തിലും വരും. ഇനി അതേസമയം സർവേയേഴ്സ് കോമ്പസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 വരുന്നത് നോർത്തിലും സൗത്തിലും, 90 ഡിഗ്രി വെസ്റ്റ് ആൻഡ് ഈസ്റ്റിലും വരും. അപ്പം ഇവിടെ നമുക്ക് 180 ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഇസ് നോർത്ത് ഈസ്റ്റ്. Okay, next question. The bearing of a line taken from the starting point of the line towards the direction in which survey progress. Already ഈ ഡെഫിനിഷൻ അങ്ങനെ തന്നെ നമ്മൾ പഠിക്കാറുള്ളതാണ്. ആ ഒരു സർവേ പ്രോഗ്രസ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ എടുക്കുന്ന ആംഗിൾ, ആ ഒരു റീഡിംഗിനെ നമ്മൾ പറയുന്നതാണ് ഫോർ ബിയറിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇൻ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം സൗത്ത് 85 ഡിഗ്രി 45 മിനിറ്റ്സ് വെസ്റ്റ് വിൽ ബി എക്സ്പ്രസ്ഡ് അസ്. നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഹോൾ സർക്കിൾ ബിയറിങ്ങിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോൾ സർക്കിൾ ബിയറിംഗ് നമുക്കിവിടെ റെഡ്യൂസ്ഡ് ബിയറിംഗ് തന്നിട്ടുണ്ട്. സൗത്ത് 85 ഡിഗ്രി 45 മിനിറ്റ്സ് വെസ്റ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്, 85 ഡിഗ്രി 45 മിനിറ്റ്സ് വെസ്റ്റ്. ഇത് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ്റെ ഹോൾ സർക്കിൾ ബിയറിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഹോൾ സർക്കിൾ ബിയറിംഗ് എപ്പോഴും നോർത്തിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുക, അല്ലേ? അപ്പോൾ 180 + 85 ഡിഗ്രി 45 മിനിറ്റ്സ് നമ്മൾ ചെയ്യണം. 180 ഡിഗ്രി + 85 ഡിഗ്രി 45 മിനിറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് 265 ഡിഗ്രി 45 മിനിറ്റ്സ് ആണ്. ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും. ഓക്കെ, അറ്റ് പോൾസ് ദ മാഗ്നറ്റിക് ഡിപ് ഈസ് ഈക്വൽ ടു. ഇത് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എപ്പോഴും നമ്മൾ എടുത്ത് പറയാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പോൾസിലും ഇക്വേറ്ററിലും മാഗ്നറ്റിക് ഡിപ്പിന്റെ വാല്യൂ എത്രയാണെന്നാണ്. പോൾസിൽ നമ്മൾ പറയാറുള്ളത് 90 ഡിഗ്രിയാണ്, ഇക്വേറ്ററിൽ പറയാറുള്ളത് 0 ഡിഗ്രിയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും സ്ഥിരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് രണ്ടും മാറി മാറി ചോദിക്കാറുള്ളതാണ് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 29. ദ ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് എ ലൈൻ ഇസ് ഒബ്സർവ്ഡ് ബൈ എ പ്രിസ്മാറ്റിക് കോമ്പസ് ഇസ് 110 ഡിഗ്രി. ഇറ്റ്സ് ബിയറിംഗ് റെഡ് ഓൺ എ സർവേയേഴ്സ് കോമ്പസ് ഇസ്. ഇതും നേരത്തെ പോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഇസ് 110 ഡിഗ്രി. അപ്പോൾ 110 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരും. 110 ഡിഗ്രി ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ്. അപ്പോൾ റെഡ്യൂസ്ഡ് ബിയറിംഗ് ആകുമ്പോൾ നമുക്ക് ഈ ആംഗിൾ ആണ് വേണ്ടത്. സോ 180 - 110 ഡിഗ്രി, അപ്പോൾ നമുക്ക് 70 ഡിഗ്രി എന്ന് വരും. അത് സൗത്ത് ഈസ്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുക. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, സൗത്ത് 70 ഡിഗ്രി ഈസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹോറിസോണ്ടൽ ആംഗിൾ വിച്ച് മാഗ്നറ്റിക് മെറിഡിയൻ മേക്സ് വിത്ത് ദ ട്രൂ മെറിഡിയൻ ഇസ് കോൾ. നമ്മൾ ഈ ഒരു ഡെഫിനേഷനും ഇതിനെ വെച്ചുള്ള പ്രോബ്ലംസ് ഒരുപാട് നോക്കാറുള്ളത് തന്നെയാണ്. മാഗ്നറ്റിക് മെറിഡിയനും ട്രൂ മെറിഡിയൻ മാഗ്നറ്റിക് ബെയറിംഗും ട്രൂ ബെയറിംഗും തമ്മിലുള്ള ആ ഒരു ഹോറിസോണ്ടൽ ആംഗിൾ എന്ന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. ദ ലൈൻ ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ ഡിക്ലിനേഷൻ. ഈക്വൽ ഡിക്ലിനേഷൻ വരുന്നതിന് നമ്മൾ പറയുന്ന ഐസോഗോണിക് എന്നാണ്. 0 ഡിക്ലിനേഷൻ ആണെങ്കിൽ അതിന് എഗോണിക് ലൈൻസ് എന്ന് പറയും. ഇനി ഈക്വൽ ഡിപ്പ് ആണെങ്കിൽ അതിന് ഐസോക്ലിനിക് ലൈൻസ് എന്ന് പറയും. 0 ഡിപ്പ് ആണെങ്കിൽ അതിന് എക്ലിനിക് ലൈൻസ് എന്ന് പറയും. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡിക്ലിനേഷൻ ആണ്. സോ ഓപ്ഷൻ ബി, ഐസോഗോണിക് ലൈൻസ് ഇസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോർ ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് സൗത്ത് 45 ഡിഗ്രി 10 മിനിറ്റ്സ് ഈസ്റ്റ്. ഫൈൻഡ് ദ ബാക്ക് ബിയറിംഗ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ആ ഒരു ഫിഗർ ഒന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഫോർ ബിയറിംഗ് ഓൾറെഡി ആ റെഡ്യൂസ്ഡ് ബിയറിംഗ് വാല്യൂലാണ് തന്നിരിക്കുന്നത്. സൗത്ത് ഒരു ആംഗിൾ തന്നിട്ട് ഈസ്റ്റ് ആണ്. അപ്പൊ നോർമലി അതിന്റെ ബാക്ക് ബിയറിംഗ് എന്തായിരിക്കും? ഈ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സൗത്തിന് നമ്മൾ നോർത്തും പറയും, ഈസ്റ്റിനെ വെസ്റ്റും ആക്കും. അപ്പൊ എന്തായാലും ആൻസർ എന്തായിരിക്കും വരുന്നത്? നോർത്ത് 45 ഡിഗ്രി 10 മിനിറ്റ്സ് വെസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇത് അങ്ങനെ ആ ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറയുന്ന പോലെ തന്നെ വരച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അല്ലാതെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ക്വാഡ്രന്റൽ ബിയറിംഗിലാണെങ്കിൽ ആ തന്നിരിക്കുന്ന ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് തന്നെയായിരിക്കും ആ ബാക്ക് ബിയറിംഗിന്റെ വാല്യൂ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 33. ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഇസ് 190 ഡിഗ്രി ആൻഡ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഇസ് 2 ഡിഗ്രി വെസ്റ്റ്. ഫൈൻഡ് ദ ട്രൂ ബിയറിംഗ് ഓഫ് ദ ലൈൻ. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. ട്രൂ ബിയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ്.
അപ്പൊ ഇതിനകത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, 2 ഡിഗ്രി വെസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മൈനസ് ആണ് വേണ്ടത്, ഈസ്റ്റ് ആണെങ്കിൽ പ്ലസ് ആണ്, വെസ്റ്റ് ആവുമ്പോൾ മൈനസ് വരും. അപ്പൊ ഇതുകൊണ്ട് 190 മൈനസ് 2 ഡിഗ്രി എന്നുള്ള ആൻസർ വരും, ദാറ്റ് ഇസ് 188 ഡിഗ്രി. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർമിസിബിൾ എറർ ഇൻ പ്രിസമാറ്റിക് കോമ്പസ് സർവേ എന്ന് പറയാറുള്ളത് തന്നെയാണ്. പ്രിസമാറ്റിക് കോമ്പസ് സർവേയിലെ പെർമിസിബിൾ എറർ എന്ന് പറയുന്നത് 1 in 340 ഡിഗ്രി തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 35, വിച്ച് മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് ഡിസ്റ്റന്റ് ആൻഡ് ഇൻആക്സസിബിൾ ഒബ്ജെക്ട്സ്, ബ്രോക്കൺ ബൗണ്ടറീസ്, റിവർ എക്സെട്ര. നമുക്കറിയാം 3 മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്, റേഡിയേഷൻ, റിസെക്ഷൻ ആൻഡ് ഇന്റർസെക്ഷൻ. ഇൻആക്സസിബിൾ മെത്തേഡ്സിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റർസെക്ഷൻ മെത്തേഡാണ്. So option A is the answer. Okay, next one. The process of putting the positions occupied by the board at various survey stations are kept parallel is known as. ഇപ്പൊ ഈ ഒരു question വായിക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി തന്നെ മനസ്സിലാകും, kept parallel എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ പ്ലെയിൻ ടേബിളിന്റെ മെയിൻ പ്രോസസ് എന്ന് പറയുന്നത്, ഓറിയന്റേഷൻ ഓഫ് പ്ലെയിൻ ടേബിൾ. നമ്മൾ അടുത്ത ഒരു പൊസിഷനിലോട്ട് ഇൻസ്ട്രുമെന്റ്, ആ ഒരു പ്ലെയിൻ ടേബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഇരുന്ന പ്രീവിയസ് പൊസിഷനിലേക്ക് നമ്മൾ ആ ഒരു പാരലൽ ആയിട്ട് ഓറിയന്റ് ചെയ്തായിരിക്കും വയ്ക്കുന്നത്. അറിയായിരിക്കുമല്ലോ, ബാക്ക് സൈഡ് ആണ് നമ്മൾ നോർമലി ഓറിയന്റേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ആൻസർ ഓറിയന്റിംഗ് ദ പ്ലെയിൻ ടേബിൾ തന്നെയാണ്. Question number 37. What is the name of method used in plane table survey similar to that of compass survey? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും സിമ്പിൾ ആണ്, ട്രവേഴ്സിംഗ് ആണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന. ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. Which type of survey cannot be done in dense wooded areas? Dense wooded areasല് ചെയ്യാൻ പറ്റാത്ത സർവേയിങ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും പ്ലെയിൻ ടേബിൾ സർവേയും തന്നെയാണ്. കാരണം എന്താണ്, പ്ലെയിൻ ടേബിൾ സർവേയും നമുക്ക് നോർമലി നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയസിലായിരിക്കും. ഈ ഡെൻസ് വുഡഡ് ഏരിയാസിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് ആ ഒരു ഓറിയന്റേഷൻ ഒന്നും കിട്ടാൻ പറ്റത്തില്ല, അതേപോലെ സൈറ്റ് ചെയ്യാനൊക്കെ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഡെൻസ് വുഡഡ് ഏരിയാസിൽ നമ്മൾ ചെയ്യാത്ത മെത്തേഡ് എന്ന് പറയുന്നത് പ്ലെയിൻ ടേബിൾ സർവേയും തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 39, ദ 3-പോയിന്റ് പ്രോബ്ലം മേ ബി സോൾവ്ഡ് ബൈ. നമുക്കറിയാം പ്ലെയിൻ ടേബിളിൽ വരുന്ന 2-പോയിന്റ് and 3-പോയിന്റ് പ്രോബ്ലം ഉണ്ട്. 3-പോയിന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഈ മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്യാം, ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്യാം, ബെസൽസ് മെത്തേഡ് യൂസ് ചെയ്യാം, ട്രയൽ ആൻഡ് എറർ എല്ലാം യൂസ് ചെയ്യാം. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ടേം ദാറ്റ് ഈസ് നോർമൽ ടു ദ പ്ലംബ് ലൈൻ അറ്റ് ഓൾ പോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് സ്ഥിരം പി എസ് സിയിൽ. നമ്മൾ ലെവൽ സർഫസ്, ഹോറിസോണ്ടൽ സർഫസ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ടേം ദാറ്റ് ഈസ് നോർമൽ ടു പ്ലംബ് ലൈൻ അറ്റ് ഓൾ പോയിന്റ്സ്. നമ്മളൊരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ പോയിന്റ്സിലും നോർമൽ ആയിരിക്കും ആ ഒരു പ്ലംബ് ലൈൻ എന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് നോർമലി നമ്മുടെ ലെവൽ സർഫസിൽ തന്നെയാണ്. കാരണം എന്താണ്, ലെവൽ സർഫസ് തന്നെയാണ് നമ്മുടെ ആ ഒരു എർത്തിൻ്റെ സർഫസിന് പാരലായിട്ട് കിടക്കുന്നത്. ആ ലെവൽ സർഫസിൽ ഒരു ടാൻജൻറ്റ് വരച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു ഹൊറിസോണ്ടൽ സർഫസ് കിട്ടുന്നത്. ആ ഹൊറിസോണ്ടൽ സർഫസിൽ അപ്പോൾ എന്തേ കാണുള്ളൂ, ഒരു പോയിന്റിൽ മാത്രമേ ആ ഒരു പ്ലംബ് ലൈൻ പെർപെൻഡിക്കുലറായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് എന്തായാലും ആൻസർ ലെവൽ സർഫസ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതുമാണ്. Question number 41. What is the benchmark established between the GTS benchmarks by the state PWD? The state PWD set ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനെ പെർമനന്റ് ബെഞ്ച് മാർക്ക് എന്നാണ് വിളിക്കുക. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. ഓക്കെ, വിച്ച് ലെവൽ ഈസ് യൂസ് ഫോർ പ്രിസൈസ് ലെവലിംഗ് വർക്ക്? പ്രിസൈസ് ലെവലിംഗ് നമ്മൾ ഓരോ ലെവൽസിനെ പറ്റി പഠിക്കാറുള്ളത് തന്നെ, ഓട്ടോ ലെവൽ, ഡംബി ലെവൽ, വൈ ലെവൽ എല്ലാം നമ്മൾ പഠിക്കാറുള്ളത് തന്നെയാണ്. അതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ പറയുന്നുണ്ട് ടിൽറ്റിംഗ് ലെവലാണ് പ്രിസൈസ് അല്ലെങ്കിൽ ആക്യുറേറ്റ് മെഷർമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടിൽറ്റിംഗ് ലെവൽ തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 43. ഇൻ വിച്ച് സ്റ്റാഫ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ് ആൻഡ് 1 സ്ലൈഡ്സ് ഇൻ ടു അനദർ. ഇപ്പോൾ 3 പാർട്സും ഒന്ന് വൺ അബൌട്ട് ദി അതർ ആയിട്ട് സ്ലൈഡ് ചെയ്യുകയും ചെയ്യുന്നത് ടെലസ്കോപ്പിക് സ്റ്റാഫിലാണ്. സോ ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ഗ്രാജുവേറ്റഡ് ഡിവിഷൻ ഇൻ ലെവലിംഗ് സ്റ്റാഫ്? നോർമലി ഇത് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് ലെവലിംഗ് സ്റ്റാഫിൻ്റെ ആ ഒരു ലീസ്റ്റ് കൗണ്ട് തന്നെയാണ്. 5 mm ആണ് നമ്മൾ നോർമലി പഠിക്കുന്നത്. 5 mm ഇവിടെ മീറ്ററിലാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ 5/1000 നമ്മൾ ചെയ്യുമ്പോൾ 0.005 meter എന്നാണ് ആൻസർ വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 45. വിച്ച് മെത്തേഡ് ഓഫ് കോണ്ടൂർ ഇസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ആൻഡ് അണ്ടുലേറ്റിംഗ് ഏരിയ? അണ്ടുലേറ്റിംഗ് ആണ് എന്നാൽ ചെറിയ ഏരിയയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്ക്വയർ മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ബൈ സ്ക്വയർ മെത്തേഡ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ബൈ സ്ക്വയർ മെത്തേഡാണ്. വിച്ച് മെത്തേഡ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂർസ്?
കോണ്ടോസ് ഇന്റർപോളേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പല മെത്തേഡ്സും പഠിക്കാറുള്ളതാണ്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് എസ്റ്റിമേഷൻ മെത്തേഡ് ഉണ്ട്, അരിത്മെറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ട്, പിന്നെ ഗ്രാഫിക്കൽ മെത്തേഡ്സും ഉണ്ട്. നമ്മളിവിടെ തന്നിരിക്കുന്നതിൽ എന്തായാലും നമ്മൾ അറിയാത്തത്, നമ്മൾ അങ്ങനെ കോണ്ടോസിനെ ഇന്റർപോളേറ്റ് ചെയ്യാത്ത മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ആണ്. അങ്ങനെ നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല കോണ്ടോസ് ഇന്റർപോളേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 47, കമ്പൈൻഡ് കറക്ഷൻ ഫോർ കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷനിസ്. ഇത് പണ്ട് തൊട്ടേ നമുക്ക് ചോദിച്ചു വരുന്നതാണ്. നമുക്കറിയാം കർവേച്ചർ കറക്ഷൻ ആണെങ്കിൽ -0.0785 d² വരും. ഇനി റിഫ്രാക്ഷൻ കറക്ഷൻ ആണെങ്കിൽ 0.0112 d² വരും. അതിൻ്റെ കമ്പൈൻഡ് കറക്ഷൻ എടുക്കുമ്പോൾ 0.0673 d² എന്ന് വരും. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. Okay, next question, what is the name of the star 3 meter long and the band is fitted with graduated in mm used for precise leveling. നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് 3 meter long ആയിട്ടുള്ള സ്റ്റാഫ് തന്നെയാണ്, അതിൽ mm ൽ ആയിരിക്കും ഗ്രാജുവേഷൻസ് ചെയ്യുന്നത്. ആ സ്റ്റാഫിനെ പറയുന്ന പേരാണ് ഫോൾഡിംഗ് സ്റ്റാഫ്. ഓരോ സ്റ്റാഫിനെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. ചാർജ് സ്റ്റാഫ് ഉണ്ട്, നെക്സ്റ്റ് ഇൻവാസ് സ്റ്റാഫ് ഉണ്ട്, ടെലിസ്കോപ്പിക് സ്റ്റാഫ് ഉണ്ട്, പിന്നെ ഫോൾഡിംഗ് സ്റ്റാഫ് ഉണ്ട്. ഫോൾഡിംഗ് സ്റ്റാഫിലാണ് ഇങ്ങനെ ഗ്രാജുവേഷൻസ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ് നമ്പർ 49, വാട്ട് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഇസ് സെലക്ടഡ് ഫോർ ഡ്രോയിങ് ടൗൺ പ്ലാനിംഗ് സ്കീംസ് റിസർവോയേഴ്സ് എക്സെട്ര. ഇപ്പോൾ ശരിക്കും റേഞ്ച് ആയിട്ടാണ് നമുക്ക് ആൻസർ വരിക. 1/5000 to 1/10,000 ആണ് ശരിക്കും ഇതിന് നമ്മുടെ റിസർവോയേഴ്സിന് കെനാൻസിനൊക്കെ നമുക്ക് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലോവർ ലിമിറ്റ് മാത്രമാണ്, നമുക്ക് 1/10,000 ഓപ്ഷൻ ഒന്നും ഇല്ല. സോ 1/5000 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി, റേഞ്ച് ആണ് ഓർത്തിരിക്കുക, 1/5000 to 1/10,000. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻസ് ക്യാൻ യുണൈറ്റ് ടു ഫോം വൺ ലൈൻ. എപ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ് കോണ്ടൂർ ലൈൻസ് യുണൈറ്റ് ചെയ്ത് ഒരു ലൈനായിട്ട് മാത്രം പോകുന്നത് എപ്പോഴായിരിക്കും? വെർട്ടിക്കൽ ക്ലിഫിലാണ്. ഇനി അത് ക്രോസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഓവർ ഹാങ്ങിങ് ക്ലിഫിലും ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51, ദ മെത്തേഡ് ഓഫ് ഇൻഡയറക്റ്റ് ലെവലിംഗ് ഇൻ വിച്ച് റിലേറ്റീവ് എലിവേഷൻസ് ഓഫ് ദി ഡിഫറെൻറ്റ് പോയിന്റ്സ് ആർ ഒബ്ടെയ്ൻഡ് ബൈ മെഷറിംഗ് ദ വെർട്ടിക്കൽ ആംഗിൾസ് ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. നമ്മുടെ ട്രിഗ്നോമെട്രിക് ലെവലിംഗിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് വരാം. ഒരുപാട് പേര് കട്ട് ഓഫ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് പോൾ ചെയ്യുക, അതിനെ ബേസ് ചെയ്ത് പ്രൊവിഷണൽ ആൻസർ കി വന്നതിന് ശേഷം കറക്റ്റ് ആയിട്ടൊരു കട്ട് ഓഫ് നമുക്ക് ഏകദേശം ഒരു റേഞ്ച് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് പറയാൻ പറ്റും. തീർച്ചയായിട്ടും കട്ട് ഓഫ് കൂടാനാണ് സാധ്യത ഉള്ളത്, കാരണം അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഒരു ഡൗട്ടും കൂടെ ചോദിച്ചിട്ടുണ്ട്, ഇൻവേഴ്സ് സ്റ്റാഫ് അല്ലേന്ന്. അത് ഇൻവേഴ്സ് സ്റ്റാഫും 3 meter ലെങ്തും തന്നെയാണ്, അതിലും MM ൽ തന്നെയാണ് ഗ്രാജുവേഷൻസ് ചെയ്തിരിക്കുന്നത്. ഫോൾഡിംഗ് സ്റ്റാഫിനും അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫോൾഡിംഗ് സ്റ്റാഫിന് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും പി എസ് സിയുടെ ആൻസർ കീ വരുമ്പോൾ അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇൻവേഴ്സ് സ്റ്റാഫും കറക്റ്റ് തന്നെയാണ്, കറക്റ്റ് ആണ്, ഈ കമൻസ് തന്നെ കറക്റ്റ് തന്നെയാണ്, ഇൻവേഴ്സ് സ്റ്റാഫ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ബെഞ്ച് മാർക്ക് ഈസ് എസ്റ്റാബ്ലിഷ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ സച്ച് ആസ് അറ്റ് ദ എൻഡ് ഓഫ് എ ഡേയ്സ് വർക്ക്. നമ്മൾ ഓൾറെഡി പറയാറുള്ളത് തന്നെയാണ്, ഒരു ഡേയിൽ നമ്മൾ ടെമ്പററി ആയിട്ട് മാത്രം നമുക്ക് ഒരു ബെഞ്ച് മാർക്കോട് സെറ്റ് ചെയ്താൽ മതി. ആ ഒരു എൻഡ്, ആ ഒരു ഡേ എൻഡ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് പോകുന്നതിനെ പറയുന്ന പേരാണ് ടെമ്പററി ബെഞ്ച് മാർക്ക്. ഓൾറെഡി മറ്റുള്ള ബെഞ്ച് മാർക്ക് നമുക്കറിയാം, UTS ബെഞ്ച് മാർക്കും പെർമനന്റ് ബെഞ്ച് മാർക്കും ആർബിട്രറി ബെഞ്ച് മാർക്കും ഉണ്ട്. നമ്മൾ ഈ പറയുന്നത് ടെമ്പററി ബെഞ്ച് മാർക്കിനെ പറ്റി തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 53, വിച്ച് ഇൻസ്ട്രുമെന്റ് ഇസ് യൂസ് ടു എസ്റ്റാബ്ലിഷ് ഗ്രേറ്റ് കോണ്ടൂസ്. ഗ്രേറ്റ് കോണ്ടൂസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആപ്നി ലെവലാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഈസ് പ്രിസം മോഡൽ ഫോർമുല ഫോർ വോളിയം. ഡയറക്റ്റ് ആയിട്ട് പ്രിസം മോഡൽ ഫോർമുല എങ്ങനെയാണെന്നാണ് ചോദിച്ചിരുന്നത്. പ്രിസം മോഡൽ ഫോർമുല നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ h/3 × നമ്മുടെ ഫസ്റ്റ് ഓർഡിനേറ്റിന്റെ ആ ഒരു റീഡിങ്ങും ലാസ്റ്റ് ഓർഡിനേറ്റിന്റെ റീഡിങ്ങും +4 × even ordinates + 2 × odd ordinates. ഇപ്പൊ ഇവിടെ നമുക്ക് ഓഡ് ഓർഡിനേറ്റ്സിനെ പറ്റി ഒന്നും പറയുന്നില്ല, ആകെ 3 ordinates മാത്രമേ ഉള്ളൂ, a1 a2 a3. അതുകൊണ്ട് തന്നെ l/3 a1 + a3 + 4 × even ആയിട്ടുള്ള 4 a2, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു ഫോർമുല വെച്ച് തന്നെയാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55, ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ വിത്ത് റെഫറൻസ് ടു പ്രിസീഡിംഗ് പോയിന്റ്സ് ആർ നോൺ ആസ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് ആംഗിൾ യൂസ്ഫുൾ ഫോർ അലൈൻമെന്റ് ഓഫ് ഹൈവേസ് റെയിൽവേസ് കനാൽസ് എക്സെട്ര. നമ്മൾ ഹൈവേസിനും റെയിൽവേസിനും കനാൽസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിൾ തന്നെയാണ്. ഹൈവേസിൽ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ നമ്മൾ പഠിക്കുന്ന തന്നെയാണ് ഡിഫ്ലക്ഷൻ ആംഗിളിനെ പറ്റി. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫ്ലക്ഷൻ ആംഗിൾ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 57, വാട്ട് ഇസ് ദ ടെസ്റ്റ് കാരീഡ് ഇൻ പിയോട്ട് ലൈറ്റ് ടു മേക്ക് ദ ഹൊറിസോണ്ടൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സിസ്. സ്പയർ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആക്സിസ് പെർപെൻഡിക്കുലർ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നത്. So option C is the answer. Okay, next question. When the angular measurements are more precise than the linear measurements, balancing the traverse is done by.
ആംഗുലാർ മെഷർമെന്റ്സിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രിസൈസ് ആയിട്ട് നമ്മൾ പറയുന്നത് ലീനിയർ മെഷർമെന്റ്സിനേക്കാളും. അപ്പൊ തീർച്ചയായിട്ടും അത് എന്ത് തന്നെയായിരിക്കും, ട്രാൻസിറ്റ് റൂൾ മെത്തേഡ് തന്നെയാണ്. ബൗഡിഷ് മെത്തേഡിൽ എന്താണ്, ആംഗുലാർ മെഷർമെന്റും ലീനിയർ മെഷർമെന്റും നമ്മൾ ഒരുപോലെ തന്നെ ഇത് കൊടുക്കാറുള്ളതാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ പറയാനുണ്ട്, ആക്സിസ് മെത്തേഡും പറയാനുണ്ട്. ഇവിടുത്തെ ആൻസർ വരുന്നത് ട്രാൻസിറ്റ് റൂൾ മെത്തേഡ് തന്നെയാണ്. ഇതിനെ തന്നെ നമ്മൾ കോമ്പസ് മെത്തേഡെന്നും പറയാറുള്ളത് തന്നെയാണ്, ട്രാൻസിറ്റ് റൂൾ മെത്തേഡ്. ക്വസ്റ്റ്യൻ നമ്പർ 59. The code between two successive regular stations on a curve is known as normal code എന്നാണ് പറയുക. ഓപ്ഷൻ സി, നോർമൽ കോഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് ഇഫ് അഡോപ്റ്റിംഗ് അനലിറ്റിക് ലെങ്ത് ഇൻ ദ ടെലിസ്കോപ്പ് ഓഫ് എ ടാക്യോമീറ്റർ. മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റും അഡിറ്റീവ് കോൺസ്റ്റന്റും പറ്റി നമ്മൾ എപ്പോഴും പറയാറുള്ളത് തന്നെ മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് ഡയറക്റ്റ് നമുക്കറിയാം 100 തന്നെയാണ്. ആ ഒരു വാല്യൂ അറിയാം, ഡി ഈക്വൽ കെ എസ് പ്ലസ് സി, നമ്മൾ അവിടെ മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കുന്നത് 100 തന്നെയാണ്. ഓക്കെ, question number 61. What is the distance between point of intersection to the point of tangency? ഇതെല്ലാം നമുക്ക് ബേസിക് ഡെഫിനേഷൻസിൽ നിന്നുള്ള ചോദ്യമാണ്. ആ ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് ടാൻജന്റ് ഡിസ്റ്റൻസ് ആണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കർവ് ഈസ് ജനറലി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ എ ഹൈവേ ബിറ്റ്വീൻ എ സ്ട്രെയിറ്റ് ആൻഡ് സർക്കുലർ കർവ് ടു പ്രൊവൈഡ് ഈസ് ആൻഡ് ഗ്രാജുവൽ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ. ഇത് ഓൾറെഡി നമ്മൾ ട്രാൻസ്പോർട്ട് എഞ്ചിനീയറിംഗിൽ പറയുന്നത് തന്നെയാണ്. എങ്ങനെയായിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈനും ഒരു കർവിനും തമ്മിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈനും ഒരു സർക്കുലർ കർവിനും നമ്മൾ കൊടുക്കുന്ന ആ ഒരു കർവ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ കർവാണ്. ട്രാൻസിഷൻ കർവിന്റെ ലെങ്തും മറ്റുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ പഠിക്കുന്നതന്നെയാണ്, ഹൈവേയിൽ പഠിക്കുന്നത് തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 63. വിച്ച് മെത്തേഡ് ഇസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ട്രവേഴ്സ് ഇൻ ഫിയോർഡ് ലൈക്ക് സർവേ? ഇത് എല്ലാവരെയും ഒന്ന് കൺഫ്യൂസ് ചെയ്തൊരു ചോദ്യമാണ്. ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഷോർട്ട് ട്രവേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നത് ഫസ്റ്റ് നീഡിൽ മെത്തേഡാണ്. ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ആൻസർ ഓപ്ഷൻ എ ആണ്, ഫസ്റ്റ് നീഡിൽ മെത്തേഡ്. ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡൊക്കെ നമുക്ക് ലോങ് ട്രവേഴ്സിങ്ങിനാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് ഇൻ ടാക്യോമെട്രിക് സർവേ? മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് F/I എന്ന് തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, F/I ആണ് മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ്. ഒരു കറക്ഷനും കൂടി പറഞ്ഞോട്ടെ, ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 48, ഇൻവേഴ്സ് സ്റ്റാഫ് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. അത് ആൻസർ കീ മാർക്ക് ചെയ്തതിന് വന്നൊരു മിസ്റ്റേക്ക് ആണ്, അത് ഞങ്ങൾ സോറി പറയുന്നു. എല്ലാവർക്കും ശ്രദ്ധിക്കാം, 48 ആൻസർ ഇൻവേഴ്സ് സ്റ്റാഫ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 65, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ അബ്രിവേഷൻ ഫോർ MOEF? അതായത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് MOEF എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇയർ ഡസ് ഫസ്റ്റ് മൈക്രോ പ്രോസസർ വാസ് ഇൻവെന്റഡ്? ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇയേഴ്സ് എല്ലാം നല്ല ഇങ്ങനെ അടുത്തടുത്തുള്ള വാല്യൂസ് തന്നെയാണ് തന്നിരിക്കുന്നത്. 1970, 1971, 1972, 1973. നമ്മൾ നോർമലി നമ്മൾ പറയുന്നത് തന്നെ ഫസ്റ്റ് മൈക്രോ പ്രോസസർ നമ്മൾ ഡെവലപ്പ് ചെയ്തത് 1969 to 1971 ആ ഒരു കാലഘട്ടം രീതിയിലാണ് പറയുന്നത്. എന്നാലും പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് 1971 ആണ്. ഇന്റലാണ് ഫസ്റ്റ് മൈക്രോ പ്രോസസർ ഡെവലപ്പ് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 67, ഇത് നമ്മൾ കാഡിലെ മിക്കവാറും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് GUI? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഇതൊക്കെ എല്ലാവരും തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടാവും, ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഓപ്ഷൻ സി. വാട്ട് ഇസ് ദ അതർ നെയിം ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്? ഡ്വെല്ലിംഗ് യൂണിറ്റിന്റെ അതർ നെയിം, ഇവിടെയും ആൻസർ മാർക്ക് ചെയ്തിരിക്കുന്നത് തെറ്റാണ്. ഡ്വെല്ലിംഗ് യൂണിറ്റ് നമ്മൾ നോർമലി പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗിലാണ്. റെസിഡൻഷ്യൽ ബിൽഡിംഗിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊന്ന് എല്ലാവരും നോട്ട് ചെയ്യുക, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്, എഡ്യൂക്കേഷൻ ബിൽഡിംഗ് അല്ല. ഡ്വെല്ലിംഗ് എല്ലാം റെസിഡൻഷ്യലാണ് വരിക. വാട്ട് ഇസ് ദ നോർമൽ ലൈഫ് പീരീഡ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് വിത്ത് കോൺക്രീറ്റ് റൂഫ് അക്കോർഡിംഗ് ടു NBC 2005? അപ്പൊ നാഷണൽ ബിൽഡിംഗ് കോഡിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് നോർമൽ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 100 ആണ്. ഓപ്ഷൻ സി 100 ആണ്. യെസ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെന്നുള്ള ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തു. അതിനകത്ത് കാണിച്ചിരുന്നത് ഓപ്ഷൻ ഡി ആണെങ്കിലും ആൻസർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് തന്നെയാണ്. അത് ആൻസർ മാർക്ക് ചെയ്തതിലുള്ളൊരു പ്രശ്നമാണ്. സോ 69 ഇസ് ഓപ്ഷൻ സി. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഫംഗ്ഷൻ കീ F3? നമ്മൾ ഓട്ടോ കാഡിൽ മെയിൻ ആയിട്ട് ഏതൊരു എക്സാമിന് നോക്കിയിട്ട് പോകേണ്ടത് തന്നെയാണ് ഫംഗ്ഷൻ കീസ്. F1 to F10 വരെയുള്ള ഓരോ ഫംഗ്ഷൻ കീസ് നോക്കേണ്ടത് തന്നെയാണ്. അതിൽ F3 ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാം ഓ സ്നാപ്പ് തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 71. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ഇസ് ലിമിറ്റഡ് ഫോർ ഓട്ടോ കാഡ് ഇൻസ്റ്റലേഷൻ? അപ്പോൾ ഇതും ഒരുപാട് പേരെ കൺഫ്യൂസ് ചെയ്തൊരു ചോദ്യമായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് റിലയബിൾ ആൻസർ ആണ് Windows 3 ആണ് വരുന്നത്. അതിൽ മാത്രമാണ് നമുക്ക് ഓട്ടോ കാഡ് അവൈലബിൾ അല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വരുന്നത് വരെ നോക്കാം. മോസ്റ്റ് പ്രിഫേർഡ് ആൻസർ ഇസ് ഓപ്ഷൻ സി.
നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഷോർട്ട് കട്ട് കീ എം ടെക്സ്റ്റ്? എം ടെക്സ്റ്റ് ഇതും ഓട്ടോക്കായിട്ട് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എം ടെക്സ്റ്റിന്റെ ആ ഒരു ഷോർട്ട് കട്ട്, എം ടെക്സ്റ്റ് ഷോർട്ട് കട്ട് വെച്ച് നമുക്ക് എന്ത് കമാൻഡ് ആണ് കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ മൾട്ടി ടെക്സ്റ്റ് ആണ്. ഇനി ഇവിടെ തന്നെ മൂവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ആയിട്ട്, മൂവ് ടെക്സ്റ്റ് ആണെങ്കിൽ അത് എം മാത്രമേ വരുള്ളൂ. എം ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മൾട്ടി ടെക്സ്റ്റ് തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 73, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് യൂസേജ്? അപ്പൊ ഇതും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്, കാഡിന്ന് സ്ഥിരമായിട്ട് വരുന്ന ഈസി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ യൂസേജ് എന്ന് പറഞ്ഞാൽ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റിംഗ് ഡിവൈസ് ഇസ് ചീപ്പർ വൈൽ കമ്പയറിംഗ് ദ ഡിജിറ്റലൈസർ? ഇത് ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു വലിയ ഐഡിയ നമുക്ക് സബ്ജക്റ്റിൽ ഇല്ലെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പറയാൻ തന്നെയാണ്, പോയിന്റിംഗ് ഡിവൈസ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ പോയിന്റിംഗ് ഡിവൈസ്, കൾച്ചർ പോയിന്റ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് മൗസ് തന്നെയാണ്. മൗസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 75, വിച്ച് ഷോർട്ട് കട്ട് കീ ഡസ് ദ വർക്ക് ഓഫ് റീഡു ലാസ്റ്റ് ആക്ഷൻ? ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ്. കൺട്രോൾ പ്ലസ് വൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഡു ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ബി എന്നുള്ള ഒരു നാല് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക്, ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് സൈസ്. എപ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ്, മിക്കപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 19x9x9 cm. ഈ ഓപ്ഷനിൽ ചിലപ്പോൾ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. 19x19x9 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ അതിൽ പോയി മാർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് കറക്റ്റ് ആൻസർ 19x9x9 cm തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 77, ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ ട്രീ ഇസ് കോൾഡ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, പിറ്റ്. ഇത് നമ്മൾ ടിമ്പറിൽ സ്ട്രക്ചറിൽ പഠിക്കുന്നതാണ്, ഹാർഡ് വുഡ് സാപ്പ് വുഡ് എല്ലാം പഠിക്കുന്നതാണ്. സെൻട്രൽ അല്ലെങ്കിൽ ആ ഹാർട്ട് പോർഷൻ എന്ന് പറയുന്ന പേര് പിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയിറ്റ് ഓഫ് വൺ ബാഗ് ഓഫ് സിമെന്റ്. വൺ ബാഗ് ഓഫ് സിമെന്റ് വെയിറ്റ് എപ്പോഴും എന്തായിരിക്കും? 50 kg തന്നെയായിരിക്കും. എപ്പോഴും നമ്മൾ ക്ലാസ്സിലെല്ലാം പറഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 79, കെമിക്കലി വിച്ച് റോക്ക് ഇസ് കൽക്കേരിയസ് റോക്ക്? നിങ്ങൾക്കറിയാം മാർബിൾ, ലൈം സ്റ്റോൺ ഒക്കെയാണ് നമുക്ക് കൽക്കേരിയസ് റോക്കിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ, മാർബിൾ. നെക്സ്റ്റ് വൺ, വിക്കറ്റ്സ് അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ. നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് വിക്കറ്റ്സ് അപ്പാരറ്റസ്, വിക്കറ്റ്സ് അപ്പാരറ്റസ് ആണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, കൺസിസ്റ്റൻസി എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് വിക്കറ്റ് അപ്പാരറ്റസ് വെച്ച് തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 81, ദ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഇൻ തിയോഡലൈറ്റ് ഇസ് ഡൺ ബൈ? നമുക്ക് എല്ലാവർക്കും അറിയാം തിയോഡലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടാൻജൻറ് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാറുള്ളത്. ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഫേസ് ലെഫ്റ്റ് പൊസിഷൻ ഇസ് ഓൾസോ കോൾഡ്? നമ്മൾ തിയോഡലൈറ്റിൽ എപ്പോഴും പറയും ഫേസ് ലെഫ്റ്റ് എന്ന് പറയുന്ന പൊസിഷൻ തന്നെയാണ് ടെലസ്കോപ്പ് നോർമൽ. നമ്മൾ ടെലസ്കോപ്പ് നോർമൽ പൊസിഷൻ തന്നെയാണ് ഫേസ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അത് തന്നെ പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 83, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ട്രവേഴ്സിംഗ് മെത്തഡ്? അപ്പൊ ഇതിൽ നമുക്ക് അറിയേണ്ടത് പ്ലെയിൻ ടേബിൾ, തിയോഡലൈറ്റ് ആൻഡ് ചെയിൻ ട്രവേഴ്സിംഗ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ആണ്. ഓപ്പൺ ആൻഡ് ക്ലോസ് ട്രവേഴ്സിംഗ് എന്ന് പറയുന്നത് ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ട്രവേഴ്സിംഗ് മെത്തേഡ് എന്നാണ് ചോദ്യം. അപ്പൊ മെത്തേഡ് അല്ലാത്തത് ഓപ്പൺ ട്രവേഴ്സിംഗ് ആണ്, കാരണം ഓപ്പൺ ആൻഡ് ക്ലോസ് ട്രവേഴ്സിംഗ് ടൈപ്പാണ്, ബാക്കി മൂന്ന് മെത്തേഡ്സ് ആണ്, അത് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെലിസ്കോപ്പ് ഈസ് റൊട്ടേറ്റഡ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ റിലേറ്റീവ് ടു വിച്ച് ആക്സിസ്? ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ചോദിക്കുന്നത് ആ ഒരു പ്രോസസ്സിന് എന്ത് പേര് പറയുന്നതാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അത് എന്ത് ആക്സിസിലായിരിക്കും? വെർട്ടിക്കൽ ആക്സിസ് തന്നെയാണ്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്വിംഗിങ്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് തന്നെയാണ് വെർട്ടിക്കൽ ആക്സിസിൽ തന്നെയായിരിക്കും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ പ്ലെയിന് റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 85, ദ മോസ്റ്റ് വൈഡ്ലി യൂസ് ആന്റിന ഇൻ GPS അഡ്വാൻസ്ഡ് സർവേയിങ്ങിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആന്റിന എന്ന് പറയുന്നത് മൈക്രോസ്ട്രിപ്പ് ആന്റിനയാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് GPS സാറ്റലൈറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ? എപ്പോഴാണ് ഫസ്റ്റ് GPS സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തെന്നുള്ളതാണ്. 1978 ആണ്. നമ്മൾ ഓൾറെഡി GPSന്റെ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ഒരു പോയിന്റ് തന്നെയാണത്. 1978 GPS സാറ്റലൈറ്റ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. ആ ഫസ്റ്റ് GPS സാറ്റലൈറ്റിന്റെ പേര് NavStar 1 എന്നാണ് അതിന്റെ പേര്. വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഇസ് യൂസ് ടു ഓപ്പറേറ്റ് EDM? നമുക്കറിയാം EDM അഡ്വാൻസ്ഡ് സർവേയിൽ വരുന്നതാണ്, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ആണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. നെക്സ്റ്റ് വൺ, ഡാറ്റ കളക്ടർ ഇസ് യൂസ്ഡ് ഫോർ ടോട്ടൽ സ്റ്റേഷൻ. ഡേറ്റ കളക്ടർ എന്തിനാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിലും ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കീപ്പിംഗ് ഡേറ്റ റെക്കോർഡ്സ്, ഡേറ്റ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഡേറ്റ കളക്ടർ യൂസ് ചെയ്യുന്നത്. ഇതൊരു പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരുന്നാൽ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അഡ്വാൻസ് സർവേയിൽ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും പ്രതീക്ഷിക്കാം. ഈ ക്വസ്റ്റ്യനിലും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്, കാരണം ഡേറ്റ കളക്ടർ നമുക്ക് ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം, പക്ഷെ അതിന്റെ പ്രൈം പേർപ്പസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡേറ്റ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാന്നുള്ള. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാം.
ക്വസ്റ്റ്യൻ നമ്പർ 89. വാട്ട് ഇസ് ടേംഡ് ആസ് എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി? നമ്മൾ സ്കൂൾ തൊട്ട് പഠിക്കുന്ന കാര്യമാണ്, ഓപ്ഷൻ സി മാസ്. ഓക്കെ, ഹൗ മെനി വാട്ട്സ് ഫോർ വൺ ഹോഴ്സ് പവർ ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം? ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ട്സ് എന്നാണ് ചോദിച്ചിരുന്നത്. നമ്മൾ ഓൾറെഡി മെക്കാനിക്സിലൊക്കെ എല്ലാം പറയുന്നത് തന്നെയാണ്, എത്രയായിരിക്കും? 746 വാട്ട്സ് തന്നെയാണ്. മെട്രിക് സിസ്റ്റം ആയിരുന്നെങ്കിൽ 736 വാട്ട്സ് എന്ന് പറയുന്നത്. അത് തമ്മിലാണ് നോർമലി കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇവിടുത്തെ ആൻസർ 746 വാട്ട്സ് തന്നെയായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 91. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് യൂണിറ്റ്സിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. വാട്ട് ഇസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് ഹീറ്റ്? നമുക്കറിയാം ജൂൾസ് ആണ് എസ് ഐ യൂണിറ്റ് ഓഫ് ഹീറ്റ് ആയിട്ട്, അതായത് വർക്കിൻ്റെതും എനർജിയുടേതും ഒക്കെ എന്ത് തന്നെയാണ്? ജൂൾസ് തന്നെയാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ വരും, അതായത് ന്യൂട്ടൺ മീറ്റർ, അതിനെയാണ് നമ്മൾ ജൂൾസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് കോൾഡ് ഫോർ ദ മെറ്റീരിയൽസ് ദാറ്റ് റെസ്ട്രിക്ട്സ് ഹീറ്റ് ഫ്ലോ ബൈ റേഡിയേഷൻ, കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ? റേഡിയേഷൻ വഴിയാണെങ്കിലും കണ്ടക്ഷൻ വഴിയാണെങ്കിലും കൺവെക്ഷൻ വഴിയാണെങ്കിലും അവിടുത്തെ ഒരു ഹീറ്റ് ഫ്ലോയെ റെസ്ട്രിക്ട് ചെയ്യുന്നതിനെ നമ്മൾ പൊതുവേ പറയുന്നത് തന്നെയാണ് ഇൻസുലേറ്റേഴ്സ്. ഇനി അതിനെ പെർമിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അതിനെ കണ്ടക്ടേഴ്സ് എന്നും പറയും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇൻസുലേറ്റേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 93. വാട്ട് ഇസ് ദ ടേം ഫോർ ദ ഒബ്ജെക്ട് സീൻ ഹയർ ദാൻ ഐ ലെവൽ? അപ്പോൾ ഹയർ ദാൻ ഐ ലെവൽ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇതെല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സ്ഫിയർ? എപ്പോഴും ചോദിക്കുന്ന ആ ഒരു ഐഡിയ മാത്രം മതി. സ്ഫിയറിന് എപ്പോഴും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ തന്നെയായിരിക്കും? എവിടെയായിരിക്കും അതിന് വെയിറ്റ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ സെൻറ്ററിൽ തന്നെയായിരിക്കും. അറ്റ് ദ സെൻറ്റർ തന്നെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 95. വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ടെമ്പറിംഗ് എ സ്റ്റീൽ? ഒരു സ്റ്റീല് ടെമ്പർ ചെയ്യുന്നത് ടഫ്നെസ് കൂട്ടാനും അതിൻ്റെ ബ്രിട്ടിൽനെസ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ടു റെഡ്യൂസ് ദി ബ്രിട്ടിൽനെസ് ആണ്. ബാക്കി ഒന്നും കറക്റ്റ് ആയിട്ട് വരില്ല, കാരണം ഹാർഡ്നെസ് ഒക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ ടേം യൂസ്ഡ് ഫോർ മാക്സിമം സ്ട്രെസ് അറ്റൈൻഡ് ബൈ എ മെറ്റീരിയൽ ബിഫോർ റപ്ചർ? റപ്ചർ എത്തുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു മാക്സിമം സ്ട്രെസ് അറ്റൈൻ ചെയ്യുന്ന ആ ഒരു ടേമിന് പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. നമ്മൾ ഓൾറെഡി മോസ്റ്റിലൊക്കെ പഠിക്കുന്നതിനാണ് ഇതിന് ഗ്രാഫൊക്കെ വെച്ച് തന്നെ പഠിക്കുന്നതാണ്. അൾട്ടിമേറ്റ് സ്ട്രെസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഒരു റപ്ചർ പോർഷനിലേക്ക് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 97. ഇത് നമുക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസിൽ വരുന്നതാണ്. വിച്ച് ഫോർമുല ഇസ് സ്യൂട്ടബിൾ ഫോർ ദ ഏരിയ ഓഫ് സർക്കിൾ ഹൂസ് ഡയമീറ്റർ ഇസ് ഡി? നമുക്കറിയാം ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് 5d² / 4. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ഇറഗുലർ ഷേപ്പ് ബൈ സിംസൺസ് റൂൾ? നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. സിംസൺസ് റൂൾ വെച്ചിട്ട് ആ ഒരു ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. h/3 നമ്മൾ ആ ഒരു ഫസ്റ്റ് കോർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് കോർഡിനേറ്റ് പ്ലസ് 4 ഈവൻ കോർഡിനേറ്റ് പ്ലസ് 2 ഓഡ് നമ്പർ ഓഫ് കോർഡിനേറ്റ്സ്. ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ് ഫോർമുല അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 99. വാട്ട് ആർ ദി 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇഫ് ദ സം ഇസ് 40? അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷൻസ് സഡൻ ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. 13, 14, 15 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ റേസ് ടു 5 ദ ഹോൾ റേസ് ടു 7? ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എ റേസ് ടു 5 ദ ഹോൾ റേസ് ടു 7 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആ ഒരു ഇതിന് ആ ഒരു 5 × 7 വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എ റേസ് ടു 35 വരും. ഇപ്പം നോർമലി നമുക്കൊരു ഡൗട്ട് തോന്നാൻ സാധ്യതയുള്ളത് എ റേസ് ടു 12 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഓപ്ഷൻ തന്നിരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ എ റേസ് ടു 12 എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എ റേസ് ടു 5 + 7 ആണ് വരുന്നെങ്കിൽ എ റേസ് ടു 5 × 7 ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതായിരുന്നു. ഇത് എ റേസ് ടു 5 ദ ഹോൾ റേസ് ടു 7 ആയതുകൊണ്ട് നമ്മൾ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്ത് എ റേസ് ടു 35 ആയിരിക്കും ആൻസർ ആയിട്ട് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ എൻഡിലേക്ക് വരികയാണ്. എല്ലാവരും കട്ട് ഓഫിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്തിട്ടുള്ള മാർക്കും കൂടി നമുക്കറിയണം. അപ്പോൾ അതിനായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക, പോള് ചെയ്യുക. അതിൻ്റെ ബേസിസിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കട്ട് ഓഫ് പറയാൻ പറ്റും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പഠിച്ച എല്ലാ കാര്യങ്ങളും തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയും നമുക്ക് എക്സാംസ് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഓരോ എക്സാം കാറ്റഗറി അനുസരിച്ച് സിലബസിൽ ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി എല്ലാവരും പോസിറ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതൊരു നല്ലൊരു സ്റ്റാർട്ടായിട്ട് നമുക്ക് എടുക്കാം, കാരണം പഠിച്ച കാര്യങ്ങളെല്ലാം കിട്ടിയ ഒരു പരീക്ഷയാണ്. എക്സാമിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, എല്ലാ എക്സാമിന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് നടന്ന എക്സാം. ഇത് തന്നെ ഒരു പോസിറ്റീവ് ആണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ ഇനി വരുന്ന എക്സാംസും കൂടെ ഫേസ് ചെയ്യാം. ആ പോസിറ്റീവ് വൈബ് തന്നെ കീപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അടുത്ത് വരുന്ന വേക്കൻസി എല്ലാം നമുക്ക് ആന്റിസിപ്പേറ്റഡ് ആയിട്ട് നമ്മുടെ PSC സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ ചെക്ക് ചെയ്യാം. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യാതെ അടുത്ത എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു 85 to 90 range
കട്ട് ഓഫ് വരും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൽ നിന്നുള്ള ഇൻപുട്ടിൽ നിന്ന് നമുക്ക് പറയാവുന്നത് 85 to 90 വേക്കൻസി, സോറി കട്ട് ഓഫ് ആണ്. അപ്പോൾ വേക്കൻസി നമുക്ക് ആൻസിപേറ്റഡ് ആയിട്ട് പറയുന്നൊരു 150 വേക്കൻസി ഒക്കെ ഉണ്ട്. അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമുക്കിപ്പോൾ ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷെ കട്ട് ഓഫ് 85 to 90 ഇടയിൽ വരാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമുക്ക് കാണാം. ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി അപ്കമിങ് എക്സാംസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു.